ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മോരുകറിയാണ്. മോരുകറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. തൈര് നന്നായിട്ട് ഉടച്ചെടുത്തത്, ഒരു സവോള, ഒരു കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി, 4 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, 1/2 teaspoon കടുക്, 1/2 teaspoon മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് മോരുണ്ടാക്കാൻ ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മോരുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ഇഞ്ചി വെളുത്തുള്ളി കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് സവോള അരച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നമുക്കൊന്ന് കട്ട് ചെയ്ത് വേണം ഇടാൻ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം. ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. മോരുകറി ജസ്റ്റ് ചൂടായാൽ മതി, തിളക്കൊന്നും വേണ്ട. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പം മോര് ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാനൊരു ബൗളിലേക്ക് മോര് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.